നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിനെതിരെ സൈനിക നീക്കങ്ങൾക്ക് ഇറാൻ തയ്യാറെടുക്കുന്ന നിർണായക ഘട്ടത്തിൽ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി ഗുരുതര അവസ്ഥയിലെന്നാണ് റിപ്പോർട്ട് അദ്ദേഹം മരിച്ചെന്നും രണ്ടാമത്തെ മകൻ സയ്ദ് മൊജ്ബ ഹുസൈനി ഖമേനിയെ പിൻഗാമിയായി ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഖമേനി ഗുരുതര രോഗബാധിതനാണ് എന്നാണ് റിപ്പോർട്ട് ഖമേനിയെയും ഇസ്രായേൽ വധിക്കുമെന്ന ഭീതിയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖമേനി എക്സിൽ ഹീബ്രു ഭാഷയിൽ തുറന്ന അക്കൌണ്ടിലൂടെ ഇസ്രായേലിന് ഇറാന്റെ കരുത്തുകാട്ടിക്കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായ ഐത്തുള്ള റൂഹുള്ള ഘമേനിയുടെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അലി ഹൊസൈനി ഖമേനി പദവിയിൽ എത്തിയത് ഇസ്ലാമിക വിപ്ലവത്തിൽ ഖൊമോനയുടെ ഒപ്പം നിർണായക പങ്കാളിയുമായിരുന്നു പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലമായി തുടരുന്ന രാഷ്ട്രീയ തലവനാണ് കൊല്ലം നീണ്ട ഭരണാധികാരം എട്ട് വർഷം ഇറാന്റെ മൂന്നാം പ്രസിഡന്റുമായിരുന്നു ഇറാനിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവും ഭരണത്തിലെ അവസാന വാക്കും സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫുമാണ് ഖമേനിയുടെ പിൻഗാമി ആകുമെന്ന് കരുതിയിരുന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെതന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് സെപ്റ്റംബർ എട്ടിനാണ് ഈ ഘമേനി ജനിച്ചത് അലി ഖമീനിയുടെ രണ്ടാമത്തെ മകൻ ഷിയ പണ്ഡിതനും പുരോഹിതനും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഈ ബസ്ജിദ് സാഹിദ് ഗ്രൂപ്പിന്റെ തലവൻ ഇസ്രയേലിൽ ട്രാക്ക് ആക്രമണം അടക്കമുള്ളവ നടത്തി അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇന്നലെ സൈനിക കേന്ദ്രത്തിന് സമീപം ഈ ബസ് സ്റ്റാൻഡിലെ ജനക്കൂട്ടത്തിലേക്ക് അജ്ഞാതൻ ട്രാക്ക് ഇടിച്ചു കയറ്റി നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഭീകരാക്രമണമാണ് എന്ന് ഇസ്രായേൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് ട്രക്ക് ഡ്രൈവറെ ഒരാൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ആക്രമണത്തെ ഹമാസ് വിരോചിതം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ിലെ ടെലാവീവിലെ വടക്ക് ഗിലോട്ടിൽ സൈനിക പരിശീലന കേന്ദ്രത്തിന് സമീപമാണ് ആക്രമണം ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനം ഇതിനടുത്താണ് എന്നാണ് വ്യക്തമാകുന്നത് ശനിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം ഇറാന്റെ മിസൈൽ ശേഷിക്ക് പ്രഹാരമെന്നാണ് റിപ്പോർട്ടിൽ വന്നത് മുമ്പ് ആണവ പരീക്ഷ നടന്ന കെട്ടവും ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറിയും മിസൈൽ ഇന്ധന കേന്ദ്രങ്ങളും തകർത്തു എന്നാണ് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം എൺപത്തിയഞ്ചു വയസ്സുകാരനായ ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച നിരവധി അഭ്യൂഹങ്ങൾ തന്നെയാണ് ഉയരുന്നത് ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഖമേനിയുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള റൂഹുള്ള ഖമേനിയുടെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഖമേനി നേതൃസ്ഥാനത്തേക്ക് എത്തിയത് ഇസ്ലാമിക വിപ്ലവത്തിൽ ഖമേനിക്കൊപ്പം നേതൃത്വവും നൽകിയിട്ടുണ്ട് ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവും സൈന്യത്തിന്റെ മേധാവിയുമാണ്